രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് പാർട്ടികൾ നീങ്ങിത്തുടങ്ങി. സെമി ഫൈനൽ പോരാട്ടങ്ങളെന്ന് വിശേഷിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ ചോരിന് സാക്ഷ്യം വഹിച്ച പാർലമെൻറ്റിലെ സംഭവ വികാസങ്ങളുമൊക്കെ 2023 കടന്നുപോയപ്പോൾ 4 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പെരുമ്പറ മുഴക്കിയാണ് 2024 കടന്നു വന്നത്. മെയ് മാസം അവസാനത്തോടെ കേന്ദ്രത്തിൽ ആര് ഭരിക്കുമെന്ന ചിത്രം വ്യക്തമാകുന്നതുവരെ ഇനി ചടുല രാഷ്ട്രീയ നീക്കങ്ങളുടെയും വാക്പോരുകളുടെയും കണക്കെടുപ്പുകളുടെയും ദിനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സന്ദർശനം തുടങ്ങിക്കഴിഞ്ഞു. ലഭിക്കുന്ന സൂചന പ്രകാരം ഇക്കൊല്ലം നേരത്തെ, അതായത് ഫെബ്രുവരിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കാം. 2019 മാർച്ച് 10 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റുമുട്ടുന്നത് BJP നേതൃത്വമുള്ള NDA കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുമാണ്. BJPക്ക് നരേന്ദ്രമോദി എന്ന ക്യാപ്റ്റനും ടീം അംഗങ്ങളുമൊക്കെ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ അപ്പുറത്ത് കാര്യങ്ങൾ ഇനി വേണം ഉരുത്തിരിഞ്ഞു വരാൻ. ചർച്ചകൾ തുടങ്ങിയതേയുള്ളൂ. ആര് നയിക്കുമെന്ന ആശയക്കുഴപ്പവും ആരാണ് കേമൻ എന്ന മൂപ്പിളത്തർക്കവും ഒക്കെയായി ആകെ പുകിലാണ് അവിടെ. എന്നാൽ ആലസ്യം വെടിഞ്ഞെന്നോണം കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയെയും പ്രചാരണ സമിതിയെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിലേറിയത് ഇന്ത്യയിലെമ്പാടും വീശിയ മോദി തരംഗത്തോടെയായിരുന്നു. 2019 അത്തരമൊരു തരംഗമുണ്ടെന്നും BJP അവകാശപ്പെട്ടില്ലെങ്കിലും 2014 മികച്ച വിജയം കൊയ്തെടുക്കാൻ ഊർജ്ജമായത് മുന്നിൽ നിന്ന് നയിച്ച മോദി ഫാക്ടർ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. 2023 മോദി തന്നെ നയിക്കുന്നു. പക്ഷേ BJP മുദ്രാവാക്യമൊന്നും മാറ്റിപ്പിടിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്നാക്കി. മോദി ഏത് വേദിയിൽ പ്രസംഗിച്ചാലും 2014 മുതൽ താൻ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ, പദ്ധതികൾ, മുൻ സർക്കാരുകളിൽ നിന്നുള്ള വ്യത്യാസം എന്നിവ അക്കമിട്ട് ആവർത്തിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്ന വികസിത സങ്കല്പയാത്രയുടെ ലക്ഷ്യവും മറ്റൊന്നല്ല. പക്ഷേ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനാകാത്തത് BJPക്കേറ്റ പ്രകരമാണ്. ചെറുകിട ബിസിനസ്സുകളടക്കം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നു. വിലക്കയറ്റം തുച്ഛ വരുമാനക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി. ഇത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത് തടയാൻ BJP വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളിലൂടെ ശ്രമിക്കും. UP പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പറഞ്ഞു പഴകിയ ചൊല്ലാണെങ്കിലും അതിപ്പോഴും വസ്തുതയാണ്. 80 ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനത്ത് 2014 71 2019 62 സീറ്റുകൾ ലഭിച്ച BJP കേന്ദ്രം ഭരിച്ചു. 1990 BJPയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേരൂന്നാൻ സഹായിച്ച രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെ കടമെടുത്തതാണ് രാമക്ഷേത്രം. ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് മതം രാഷ്ട്രീയവുമായി ഇഴചേരുന്ന ഹിന്ദി ബെൽറ്റിലെ വമ്പൻ സംസ്ഥാനങ്ങളിലും വോട്ടർമാരെ സ്വാധീനിക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.